വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്സല്ലി വഅസ്സല്ലിം അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വിശുദ്ധ ഖുർആൻ. ഖുർആനാണ് വെളിച്ചം. നാം സഞ്ചരിക്കേണ്ട വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു ജീവിതയാത്രയിലാണ്. ഈ പ്രോഫ്കോണിന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഈ കൊല്ലത്തേക്ക്, ഈ ഹാളിലേക്ക് യാത്ര ചെയ്ത് എത്തിയവരാണ് നമ്മൾ. ഇതേ നമ്മൾ എല്ലാവരും വളരെ പ്രധാനമായ മറ്റൊരു ജീവിത യാത്രയിലാണ്. ആ ഡെസ്റ്റിനേഷൻ, യാത്രയുടെ ലക്ഷ്യസ്ഥാനം, അത് സ്വർഗമാണ്, നരകമോക്ഷമാണ്. ഈ സ്വർഗപ്രവേശവും നരകമോക്ഷവും ഏതെങ്കിലും റൂട്ടിൽ നമ്മൾ സഞ്ചരിച്ചതുകൊണ്ട് സാധ്യമാവുകയില്ല. മറിച്ച് സ്വർഗത്തിൻ്റെ സെട്ടാവ്, നരകത്തിൻ്റെ സെട്ടാവ് അവൻ തന്നെ അതിനു വേണ്ട വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ പ്രകാശം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഖുർആൻ നൂറാണ് എന്നത്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും وَأَنزَلْنَا إِلَيْكُمْ نُورًا مُبِينًا സൂറത്തുൻ നിസായിലെ 174-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന് ബുർഹാൻ, കൃത്യമായ രേഖ, അതിൻ്റെ വിവക്ഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, വന്നിരിക്കുന്നു. وَأَنزَلْنَا إِلَيْكُمْ نُورًا مُبِينًا, വ്യക്തമായ ഒരു നൂർ, ഒരു ലൈറ്റ്, ഒരു പ്രകാശം നിങ്ങൾക്ക് അവതരിപ്പിക്കുകയും നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനാണ് ആ പ്രകാശം. ഇതേപോലെ സൂറത്തു തഗാബുനിൽ കാണാം, ഫആമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദി അൻസൽന വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അഥവാ ഫആമിനു ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, വറസൂലിഹി, അല്ലാഹുവിൻ്റെ പ്രവാചകനിലും വിശ്വസിക്കണം, വന്നൂരില്ലദി അൻസൽന, നാം അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കണം എന്ന് അല്ലാഹു പറയുന്നു. അവിടെയും വിശുദ്ധ ഖുർആനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഒരു പ്രകാശം എന്ന നിലയ്ക്കാണ്. ഇതേപോലെ തന്നെ സൂറത്തുൽ അഅ്റാഫിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നിടത്ത്, അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, അവർ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചുള്ള പരാമർശം, അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി, നിരക്ഷരനായ ആ പ്രവാചകനെ പിൻപറ്റുന്നവർ, അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്, അതവർ കാണുന്നുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, അവരെ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അതേപോലെ തന്നെ വയുഹില്ലു ലഹും അത്തയ്യിബാത്ത്, അവർക്ക് നല്ലത് അനുവദിച്ചു കൊടുക്കുന്നു, വയുഹരിമു അലൈഹിമുൽ ഖബായിസ്,
അതേപോലെ അവർക്ക് മ്ലേച്ഛമായ കാര്യങ്ങൾ ഹറാമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. വയലഉ അൻഹും ഇസ്റഹും വൽ അഖ്ലാല അല്ലതി കാനത് അലൈഹിം, അതുപോലെ അവരുടെ മേൽ ഉണ്ടായിരുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ചങ്ങലക്കെട്ടുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ ബഹുമാനിക്കുകയും പ്രവാചകന് വേണ്ട സഹായം പ്രവാചകനെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ, വത്തബഉ നൂറല്ലദി ഉൻസില മഅഹു, ആ പ്രവാചകന്റെ കൂടെ ഇറക്കപ്പെട്ട നൂർ ആകുന്ന ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാന തഹാല പറയുന്നു. അപ്പൊ ഈ വെളിച്ചം നൽകുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അത് സന്മാർഗത്തിലേക്കാണ് നയിക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും അഖ്വമായ നേരായ പാതയിലേക്കാണ് വഴി കാണിക്കുന്നത്. എന്നാൽ ഈ അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, ഈ പ്രകാശമാകുന്ന ആ വിശുദ്ധ ഖുർആൻ, അത് നമുക്ക് മനസ്സിലാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും പഴയ കാലം മുതൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരിലൊക്കെ പഴയ കാലം മുതലേ പറഞ്ഞു വരുന്ന ഉന്നയിക്കുന്ന ചില വാദഗതികളുണ്ട്. ഖുർആൻ തന്നെ പോരെ, എന്തിനാ ഇപ്പോൾ വേറെ ഉള്ളത്, എന്തിനാ ഇപ്പോൾ ഹദീസ്, ഖുർആൻ തന്നെ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ചിന്താഗതികൾ. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആൻ അതിനൊരു വിശദീകരണം ആവശ്യമായ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ അവതരണം. ഈ ഖുർആൻ അത് പൂർണ്ണമാണ്, സമ്പൂർണമാണ്. പക്ഷേ ഈ ഖുർആൻ ഒരു വിശദീകരണം ആവശ്യമാകുന്ന രൂപത്തിലാണ് അള്ളാഹു തആല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അള്ളാഹു തന്നെ പറഞ്ഞു സൂറത്തുൽ നഹലിലെ 44-ാമത്തെ വചനം, വഅൻസൽന ഇലൈക ദിക്ർ ലിതുബയ്യന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാണ്, വഅൻസൽന ഇലൈക ദിക്ർ, പ്രവാചകരെ ഈ ദിക്ർ, ഈ ഉത്ബോധനം നാം താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആല എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലോ. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ തരുന്ന പോലെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഖുർആൻ കൊടുക്കല്ലോ അള്ളാഹു ചെയ്തത്. മറിച്ച് അള്ളാഹുവിൻ്റെ സിസ്റ്റം എന്താണ്, അള്ളാഹുവിൻ്റെ രീതി എന്താണ്, അവൻ്റെ സുന്നത്ത് എന്താണ്, അതിൽ അത് പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നു, ആ പ്രവാചകന് വഹയി നൽകുന്നു, ആ പ്രവാചകൻ അത് ജനങ്ങളെ പഠിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. ഇതുപോലെ ഇതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ആ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു. എന്തിന്? ലിതുബയ്യന ലിന്നാസി മനുസ്സില ഇലൈഹിം, ലിതുബയ്യന ലിന്നാസി മനുസ്സില ഇലൈഹിം, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം ആവശ്യമാണ്, ആവശ്യമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. നമ്മൾ ആരെങ്കിലും പിൽക്കാലത്ത് പുതുതായി കണ്ടുപിടിച്ചതല്ല പ്രവാചകന്റെ ചര്യ വേണം എന്നത്, മറിച്ച് ആ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ലിതുബയ്യന ലിന്നാസ്, പ്രവാചകരെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. ഖുർആൻ പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം വേണം. ആ വിശദീകരണവും വഹയാണ്, ശ്രദ്ധിക്കണം, ആ വിശദീകരണവും വഹയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതവിഷയങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. പിന്നെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരി, അതുകൊണ്ട് തന്നെ ആ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം വേണം. ചില ഒരു ഉദാഹരണം നോക്കൂ. നമ്മൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 36-ാമത്തെ വചനം, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും.
അല്ല പറയും. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം 12 അല്ലാഹുവിൻ്റെ നിയമപ്രകാരം. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളാണ്, യുദ്ധം ഹറാമായ മാസങ്ങളാണ് 4. വിശുദ്ധ ഖുർആൻ മാത്രം മതി, ഹദീഫൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ 4 എങ്ങനെ മനസ്സിലാവും? വിശുദ്ധ ഖുർആൻ എവിടെയില്ല, ഖുർആൻ എവിടെ അതില്ല, ഇതെങ്ങനെ മനസ്സിലാവും? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു, അവിടുത്തെ ഹദീഥിൽ വന്നിട്ടുണ്ട്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം അതാണ് ലിതുബയ്യൻ ലിന്നാസി മാ നുസില ഇലൈഹിം, ആ വിശദീകരണത്തോടെയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കൂ ആരാധനാ കാര്യങ്ങൾ. ഇപ്പൊ നമസ്കാരം, ഹജ്ജ് അല്ലേ, നമസ്കരിക്കണം, അഖീമുസ്സല പോലുള്ള പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്, നമസ്കരിക്കണം. പക്ഷെ എങ്ങനെയാണ്, അതൊരു ആരാധനയാണല്ലോ, ആരാധനയാകുമ്പോൾ അത് തുടക്കമുണ്ടാകുമല്ലോ, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണത് അവസാനിപ്പിക്കേണ്ടത്, എന്തെല്ലാമാണ് അതിനിടയിൽ പറയേണ്ടത്, ഇതൊക്കെ ആവശ്യമല്ലേ? അതുകൊണ്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ഹജ്ജ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഒരു ആരാധനയാണല്ലോ, അതൊരു രീതിശാസ്ത്രമുണ്ടാകുമല്ലോ ചെയ്യാൻ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെ, ഖുദു അന്നി മനാസികക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന്. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്ന പോലെ, എങ്ങനെ നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടു, അതുപോലെ നിർവഹിക്കണം. അപ്പോ ആ രീതിയിൽ ഖുർആനിൽ തന്നെ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അത് പ്രവാചക ചര്യ കൊണ്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ അത് വേണം എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ ആ കാര്യം ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല അനുസരിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വാസമെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, വല്ല വിഷയത്തിലും മതവിഷയങ്ങളിൽ നിങ്ങൾക്കിടെ തർക്കമുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാലാകാലം തർക്കാക്കി വിടല്ല, മറിച്ച് ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും അത് മടക്കണം എന്നാണ്, തർക്ക പരിഹാരം കാണണമെന്നാണ്. അപ്പൊ ആ സൊല്യൂഷൻ, തർക്കത്തിനുള്ള അതിന് പരിഹാര മാർഗം, അള്ളാഹുവിലേക്ക് മടക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കുക എന്നതാണ്. ഇതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പിൻപറ്റണം, അള്ളാഹുവെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും. ഈ രൂപത്തിൽ ഖുൽ അതിഉല്ലാഹ വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കണം പോലെ, വമൻ യുതിഇല്ലാഹ വറസൂൽ വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അലീമ പോലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കണം, അഥവാ വിശുദ്ധ ഖുർആൻ അനുസരിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ അനുസരിക്കണമെന്ന് അള്ളാഹു പല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലം പറയുകയാണ്, വഹയിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാരണ്ടി നൽകുകയാണ്, ലൻ തദില്ലു വഴി തെറ്റൂല നിങ്ങൾ, മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ. ഏതെല്ലാമാണ് രണ്ടെണ്ണം? കിതാബല്ലാ വസുന്നത്ത നബിയ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ചര്യയാണ്. അത് മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഴി തെറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഇത് ബോധ്യമായി കഴിഞ്ഞാൽ ഇന്നതാണ് വിശുദ്ധ ഖുർആൻ അധ്യാപനമെന്ന്, ഇന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തന്നിഷ്ടത്തിന് അവിടെ പ്രസക്തിയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. ചുരുക്കുകയാണ്, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല, അതുപോലെ അവിടുത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മതപരമായി പഠിപ്പിച്ച കാര്യങ്ങളാണ് മതപരമായി സ്വീകരിക്കേണ്ടത്, ദീനായി സ്വീകരിക്കേണ്ടത്. എന്നാൽ
നമ്മുടെ ദുന്യവിയായ വിഷയങ്ങളിൽ അള്ളാഹു വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ്, എല്ലാം അനുവദനീയമാണ്. വിലക്കിയത് ഒഴിവാക്കണം, വിരോധിച്ചത് ഒഴിവാക്കണം. എന്നാൽ മതപരമായ നിലപാടോ മതവിഷയങ്ങളിൽ എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചത്, അതാണ് പ്രമാണമായി ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അവക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ അതാണ് ബിദ്അത്ത്. മതത്തിൽ ബിദ്അത്ത് പറ്റില്ല. ബിദ്അത്ത് ചെയ്താൽ അത് വഴികേടാണ്, വഴികേട് നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. മാത്രമല്ല, ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അരികൾ നാട്ടപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ പരലോകത്ത് വരും. ആ വരുമ്പോൾ അവർ ഹൗദുൽ കൗസറിലെ ആ വെള്ളം കുടിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് വരുന്നത്. പക്ഷേ അവർക്ക് കുടിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ അവരൊന്ന് ആട്ടപ്പെടുകയും തടയപ്പെടുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് ഏറെ പ്രിയമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയും, അല്ലാഹുവേ, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്, എൻ്റെ ഉമ്മത്താണ്, സമൂഹമാണ്, അവർ വന്നോട്ടെ, അവർ കുടിച്ചോട്ടെ, ഞാൻ വെള്ളം കൊടുത്തോട്ടെ എന്ന്. പക്ഷേ അല്ലാഹു പറയുന്ന മറുപടി എന്താണെന്നറിയോ? റസൂലേ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അങ്ങയുടെ വഫാത്തിന് ശേഷം എന്തെല്ലാമാണ് അവർ മതത്തിൽ ഉണ്ടാക്കിയതെന്ന് അങ്ങക്കറിയില്ല. കുറെ ബിദ്അത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹഖൻ സുഹഖ, അകലെ പോകട്ടെ അവർ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുക. അങ്ങനെ ഈ ലോകത്തെ യാത്ര പൂർത്തിയാക്കുന്ന ആളുകൾക്കാണ് പരലോകത്ത് സ്വർഗമുള്ളത്. ആർക്കെങ്കിലുമല്ല ഉള്ളത്. ആ സ്വർഗത്തിൽ എത്രമെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് സ്വർഗം തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നരകമോക്ഷം ആഗ്രഹിച്ച് തോന്നിയതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നരകമോക്ഷം നൽകാമെന്ന് നരകത്തിന് സെട്ടാവ് അള്ളാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് അതിന് വേണ്ട റൂട്ടിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. ഇവിടെ കുറേ സംവിധാനങ്ങളുണ്ടല്ലോ. ഈ സംവിധാനങ്ങൾ, ഈ മൈക്കാണെങ്കിലും ക്യാമറയാണെങ്കിലും മറ്റുള്ള എത്രയോ സംവിധാനം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിൽ നമ്മുടെ അങ്ങനെ തുടങ്ങിയുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ കമ്പനി നിർദ്ദേശിച്ച പോലെ പ്രവർത്തിപ്പിച്ചെങ്കിലേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സെട്ടാവ്, ആകാശഭൂമിയുടെ സെട്ടാവ്, സ്വർഗത്തിൻ്റെ സെട്ടാവ്, നരകത്തിൻ്റെ സെട്ടാവ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിർദ്ദേശിച്ച പോലെ, അവൻ പഠിപ്പിച്ച പോലെ, അവൻ്റെ പ്രവാചകന് വഹീ നൽകിക്കൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച പോലെ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് അവൻ്റെ ആ സ്വർഗമുള്ളത്, അവൻ്റെ നരകമോക്ഷമുള്ളത്. അത് ഖുർആനിൻ്റെ മാർഗമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ മാർഗമാണ്. പുതിയതുണ്ടാക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അത് ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.